ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ മുഹമ്മദ് ഫൈസൽ എം പി. യാത്രാ നിയന്ത്രണം നീക്കിയത് ദ്വീപിൽ രോഗം കൂടാൻ കാരണമായി. ഒരു വർഷം മുഴുവൻ ലക്ഷദ്വീപ് സുരക്ഷിത മേഖലയായിരുന്നുവെന്ന് എം പി മനോരമ ന്യൂസിനോട് പറഞ്ഞു. കേസുകളില്ലാത്ത ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്റർ ഗുണ്ട ആക്ട് നടപ്പാക്കിയെന്നും എം പി കുറ്റപ്പെടുത്തി. പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം ലക്ഷദ്വീപിൽ ആശങ്കകൾ പുകയുകയാണ്. ലക്ഷദ്വീപിലെ എം പി മുഹമ്മദ് ഫൈസൽ നമ്മളോടൊപ്പം ചേരുന്നു. ഇപ്പോൾ ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്റർ ചാർജ് എടുത്തതിന് ശേഷം ധാരാളം പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്? ലക്ഷദ്വീപിലേക്ക് പുതുതായി വന്ന അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം ഒരു ചാർജ് ചുമതല വഹിക്കുന്ന അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ സാഹചര്യം അവിടെ കോവിഡുകൾ സ്പ്രെഡായിക്കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കൂടുതലുള്ള ഒരു പ്രദേശം ലക്ഷദ്വീപായി മാറി. ഒരു വർഷം മുമ്പ് ലക്ഷദ്വീപ് ഗ്രീൻ സോണായി നിന്ന പ്രദേശമാണ്. കോവിഡിൻ്റെ ഫസ്റ്റ് വേവ് വന്ന് ഇന്ത്യ മുഴുവനും ലോകം മൊത്തത്തിലും ഭയങ്കര ഭയാനകമായ സിറ്റുവേഷൻ ഉണ്ടായ സമയത്തും ലക്ഷദ്വീപ് പരിപൂർണമായിട്ട് ഗ്രീൻ സോണായിട്ട് നിന്നൊരു പ്രദേശമാണ്. അതെങ്ങനെ നേടിയെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ പ്രിക്കോഷണറി മെഷേഴ്സ്, അന്ന് നമ്മൾ ഉണ്ടാക്കിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതിൽ ക്വാറന്റൈൻ സംവിധാനം നിർബന്ധമായിട്ടും വെച്ചുകൊണ്ട് ലക്ഷദ്വീപിലേക്ക് ആരെങ്കിലും പോകണമെങ്കിൽ ഒരാഴ്ച ലക്ഷദ്വീപ് ഒരുക്കുന്ന ക്വാറന്റൈൻ സെൻ്ററിൽ കൊച്ചിയിൽ അവർ ഇരുന്നുകൊണ്ട് ടെസ്റ്റ് നെഗറ്റീവ് ആയ ആൾക്കാർ മാത്രമേ ലക്ഷദ്വീപിലേക്ക് അയച്ചിരുന്നു. അവർ ലക്ഷദ്വീപിലേക്ക് പോയിക്കഴിഞ്ഞാലും അവർ ഒരാഴ്ച ആ അവിടുത്തെ ക്വാറന്റൈനിൽ ഇരിക്കണം. അങ്ങനെ ഭയങ്കര പ്രിക്കോഷണറി മെഷർ എടുത്തത് കൊണ്ടാണ് ഒരു വർഷം ഗ്രീൻ സോണായിട്ട് നിലനിർത്തിയത്. ഇയാൾ വന്ന ഉടനെ ഫസ്റ്റ് കൈവച്ചത് ആ എസ് ഒ പി റിവിഷനിലാണ്. ആ എസ് ഒ പി വിഷൻ അതും കാരണമായിട്ട് എടുത്തത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വേണം, എക്കണോമിക് ആക്ടിവിറ്റി നടക്കണം എന്നൊക്കെയുള്ളതാണ്. അതിനൊന്നും ദ്വീപുകാർ ആരും എതിരല്ല, ഞങ്ങളെല്ലാം പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഞങ്ങൾ ആകെ ആവശ്യപ്പെട്ടത് ആ ക്വാറന്റൈൻ സംവിധാനം നിലനിർത്തണം എന്നുള്ളതാണ്. കാരണം ലക്ഷദ്വീപിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള പരിമിതികൾ മനസ്സിലായിക്കൊണ്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ലക്ഷദ്വീപിലെ ഹോസ്പിറ്റലുകൾ ഇന്നും സൗകര്യം കുറവായുള്ള കാര്യം മനസ്സിലായിക്കൊണ്ട് ആ ഒരു പാർട്ട് നിലനിർത്തണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതിനെതിരെ പ്രക്ഷോഭം വരെ ഞാൻ മുന്നിൽ നിന്ന് പ്രക്ഷോഭിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ മാനദണ്ഡം കണക്കിലെടുക്കാതെ യൂണിലാറ്ററലി ആ ക്വാറന്റൈൻ സംവിധാനം എടുത്തുകളഞ്ഞു. അതിലൂടെ ലക്ഷദ്വീപിലേക്ക് കോവിഡ് കടന്നു വന്നു. ഈ സാഹചര്യത്തിൽ അതിനുശേഷം അദ്ദേഹം ഒരുപാട് നിയമനിർമ്മാണങ്ങൾക്കുള്ള ശ്രമം നടത്തി. ലക്ഷദ്വീപ് എന്ന് പറയുന്ന പ്രദേശം ഏറ്റവും ഇന്ന് വരെ അങ്ങനെ ഒരു ടെററിസമോ അല്ലെങ്കിൽ കിഡ്നാപ്പിങ്ങോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് അബ്ഡക്ഷനോ ഇങ്ങനെ ഒരു കേസുകളും ഇന്ന് വരെ നാഷണൽ ക്രൈം ബ്യൂറോ ഓഫ് റെക്കോർഡ്സിൽ സീറോ കേസസായിട്ട് കിടക്കുന്ന പ്രദേശമാണ്. അതുകൂടാതെ തന്നെ ഇന്ന് യു എൻ ഒ സർട്ടിഫൈ ചെയ്തതിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശാന്തമായ പ്രദേശങ്ങളിലൊരു പ്രദേശമാണ് ലക്ഷദ്വീപ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഗുണ്ട ആക്ടിൻ്റെ ആവശ്യകത എന്താണ്? അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വരവിലൂടെ അവിടെ നടപ്പാക്കാൻ ശ്രമിച്ചത്. ഇവിടെ ഏറ്റവും ശ്രദ്ധാവിഷയമായ കാര്യം ലക്ഷദ്വീപിലേക്ക് ഏത് രീതിയിലുള്ള വികസനങ്ങൾ കൊണ്ടുവരണം, അല്ലെ ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് സുപ്രീംകോടതി നിശ്ചയിച്ചൊരു കമ്മിറ്റിയുടെ ഗൈഡ് ലൈൻ ഉണ്ട്. സുപ്രീംകോടതി ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് അതിലേക്ക് ഒരുപാട് എക്സ്പേർട്സിനെ ഉൾപ്പെടുത്തി 2016 മുമ്പായിട്ട് ഒരു ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട്, അതിനെ ഇൻറ്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ എന്ന് പറയാം. നമ്മുടെ കേരളക്കരയിലും മറ്റു ഇതര പ്രദേശങ്ങളും സി ആർ സെഡ് നോംസ് എന്ന് പറയും, കോസ്റ്റൽ സോൺ റെഗുലേഷൻസ് പറയും. ലക്ഷദ്വീപിന് ഇൻറ്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ, ഈ പ്ലാൻ സുപ്രീംകോടതി അപ്രൂവ് ചെയ്താണ്. ഈ പറയപ്പെടുന്ന അതോറിറ്റിയിൽ പറയുന്ന ഡ്രാഫ്റ്റുകൾ ഇതിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ കോടതി അനുശാസിച്ച കാര്യം പോലും അയാൾ മുഖവിലക്കെടുക്കാതെ ഒരു സ്വച്ഛാധിപതിയുടെ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങുന്നതാണ് ഇവിടെ എതിർക്കാനുണ്ടായ കാരണമുള്ളത്. ലക്ഷദ്വീപിലെ ആശങ്കകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എം പി നമ്മളോട് പങ്കുവച്ചത്. ഉടൻ തന്നെ സ്വേച്ഛാധിപത്യമായ ചീഫ് അഡ്മിനിസ്ട്രേറ്ററെ മാറ്റുമെന്ന് പ്രതീക്ഷയോടെ.